நான் தொடர்ந்து பாட்டு பாடினா மிஸ் ஹைக்வான் ലിൻഡ ജോസഫിനെ ലൈനിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. സിസ്റ്റർ ലിൻഡ ലൈനിലുണ്ടോ? അങ്ങേ പോലെ ദൈവമേ ആരുള്ളിലോക്കി അങ്ങിനല്ലാതെ വേറെയില്ലെന്നാശ്രയം അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ അങ്ങ് മാത്രമാണെന്നും എന്റെ സർവസ്വം അങ്ങേ പോലെ ദൈവമേ ആരുള്ളിലോകേ അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ അങ്ങു മാത്രമാണെന്നും എന്റെ സർവസ്വം ആരാധന അങ്ങേക്കാരാധന യേശുവേ അങ്ങേക്കാരാധന ആരാധന അങ്ങേക്കാരാധന യേശുവേ അങ്ങേക്കാരാധന എന്നെ മുറ്റുമായി സമർപ്പിക്കുന്നേ നിൻവചനത്താൽ എന്നെ കഴുകേണമേ നിന്റെ ഹീതം പോലെന്നെ നടത്തേണമേ ശുദ്ധാത്മാവിനാലെന്നെ നിറയ്ക്കേണമേ എന്നെ മുറ്റുമായി സമർപ്പിക്കുന്നേ നിൻവചനത്താൽ എന്നെ കഴുകേണമേ നിന്റെ ഹീതം പോലെന്നെ നടത്തേണമേ ശുദ്ധാത്മാവിനാലെന്നെ നിറയ്ക്കേണമേ ആരാധന അങ്ങേക്കാരാധന യേശുവേ അങ്ങേക്കാരാധന ആരാധന അങ്ങേക്കാരാധന യേശുവേ അങ്ങേക്കാരാധന നിൻവഴികളിൽ ഞാൻ നടക്കുവാനാ വഴി കാട്ടിയായി എന്നെ നയിക്കണമേ വിശ്വാസത്തിലെന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിർത്തിയിടേണമേ നിൻ വഴികളിൽ ഞാൻ നടക്കുവാനാ വഴി കാട്ടിയായി എന്നെ നയിക്കണമേ വിശ്വാസത്തിലെന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ
Amen. Praise the Lord. Thank you, Linda sister. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പാട്ടുപാടി സഹായിച്ചതിനായി നന്ദി പറയുന്നു. കർത്താവിന് തന്നെ ആരാധന കൊടുക്കുവാൻ ദൈവം നമ്മെ നിന്റെ ഹിതം പോലെ നമ്മെ നടത്തുവാൻ വഴിയാട്ടിയായി പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുവാൻ നമ്മെ തന്നെ കർത്താവിന്റെ കരത്തിലേക്ക് മുറ്റുമായി സമർപ്പിക്കാം. കർത്താവിൽ തന്നെ ചാരുവാൻ, കർത്താവിൽ തന്നെ ആശ്രയം വെപ്പാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും പിന്നെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ലിൻഡ സിസ്റ്റർ. താങ്ക് യു. അമേൻ. സ്തോത്രം. തുടർന്നുള്ള സമയം ഇനി അരമണിക്കൂർ വചനത്തിലുള്ള സമയമാണല്ലോ. വചനം കേൾക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ ചെവിയെ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ കർത്താവിന്റെ വചനം ഇന്ന് ഇറങ്ങി പ്രവർത്തിക്കുവാൻ ഏതെല്ലാം ഫലങ്ങൾ നമുക്ക് കഴിയാത്തത് കർത്താവിന്റെ കരത്തിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ ഫുൾ മുഴുവനായി നമ്മെ സമർപ്പിച്ച് കർത്താവിന്റെ സന്നിധാനത്തിലായിരിക്കാം. ഈ സമയം വചന ശുശ്രൂഷയ്ക്കായി ജാൻസി തോമസിനെ ലൈനിലേക്ക് സിസ്റ്റർ ജാൻസി ലൈനിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കാം? അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പാട്ടുകൾ പാടുകയും പ്രാർത്ഥിക്കുവാൻ ദൈവമക്കളെ ദൈവം ഉപയോഗിച്ചതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ വലിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതേ ഒക്ലഹോമ പ്രെയർ ലൈനിൽ അതേ ലീഡ് ചെയ്യുന്ന ദൈവമക്കൾ, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ, വിശേഷാൽ കത്ര ശുശ്രൂഷയിലായിരിക്കുന്ന സാജൻ സിസ്റ്റർ ബി ജി, ഇവർ രണ്ടുപേർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് ധാരാളമായി ഈ ശുശ്രൂഷയെ വർദ്ധിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെ, നമുക്ക് ഒരുമിച്ച് ദൈവവചന ചിന്തയ്ക്കായി ഒരുക്കപ്പെടാം. പ്രൈസ് ദി ലോർഡ്. അതെ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യമാണ് അല്പസമയം നമ്മൾ തിരുവചന ചിന്തയ്ക്കായി ഒരുക്കപ്പെടുന്നത്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ഒരു ലേഖനത്തിൽ പരിച്ഛേദന എന്താണെന്ന് അദ്ദേഹം വ്യക്തമായി എഴുതിയിരിക്കുന്നു. പ്രൈസലോ, പരിച്ഛേദനയുടെ പ്രാധാന്യം നന്നായി അറിയാമെന്ന ഒരാളാണ് പൗലോസ്. ആ പൗലോസാണ് നമ്മളെ കുറിച്ച് പറയുകയാണ്, നാമല്ലോ പരിച്ഛേദനക്കാർ. ഇപ്പൊ യഥാർത്ഥ പരിച്ഛേദനക്കാർ പുതിയ നിയമസഭയാകുന്ന ഞാനും നിങ്ങളും. ഹല്ലേലൂയ. പരിച്ഛേദനയുടെ പ്രാധാന്യം നന്നായി അറിയാമെന്ന അതേ യഹൂദനായ പൗലോസ് എഴുതിയ ലേഖനമാണിത്. എന്നാൽ ദൈവത്തിന്റെ വചനം നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, പരിച്ഛേദനയുടെ പ്രാധാന്യം പഴയ നിയമത്തിൽ എന്താണ്? പരിച്ഛേദന ഏൽക്കാത്ത യഹൂദനെ ജനത്തിന്റെ നടുവിൽ നിന്ന് ഛേദിച്ച് കളയണം, അതായിരുന്നു അവരുടെ നിയമമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ പെസഹായുടെ ചട്ടം എന്താണെന്ന് ചോദിച്ചാല്, അതെ, പരിച്ഛേദന ഏറ്റവനാണ് എന്ത് ചെയ്യേണ്ടത്? അതെ, പെസഹ ആചരിക്കേണ്ടത്. ആ ദൈവത്തിന്റെ വചനത്തിൽ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 44-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ പരിച്ഛേദനയുടെ പ്രാധാന്യം എങ്ങനെയാണ് പെസഹാപ്പം തിന്നുന്നതെന്ന് അവിടെ കാണാൻ സാധിക്കുന്നു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 44-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ദ്രവ്യം കൊടുത്തു വാങ്ങിയ ദാസനൊക്കെയും പരിച്ഛേദന ഏറ്റ ശേഷം അത് തിന്നാം. ആമേൻ. അപ്പോൾ പെസഹ കഴിക്കണമെങ്കിൽ അതെ, അവന്റെ യഹൂദന്റെ വീട്ടിലൊരു ദാസൻ ജേല ചെയ്യുന്നവൻ പോലും അവന് ദ്രവ്യം കൊടുത്തു. നമുക്കറിയാം, അതെ, അവനെ ദാസനായിട്ട് അവനെ ഏറ്റെടുക്കുമ്പോൾ ആ കാത് ചേർത്ത് തുളച്ച് എന്നേക്കും യജമാനന്റെ ദാസനായി അവൻ അർപ്പണം ചെയ്തവനാണ് ദ്രവ്യം കൊടുത്തു വാങ്ങിയ ദാസൻ. ആ ദ്രവ്യം കൊടുത്തു വാങ്ങിയ ദാസനൊക്കെയും പരിച്ഛേദന ഏറ്റ ശേഷം അവന് പെസഹ ആചരിക്കാം. അത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയാണ്. എന്നാൽ ഹല്ലേലൂയ, എന്താണ് പുതിയ നിയമത്തിന്റെ പരിച്ഛേദന എന്ന് പൗലോസ് വ്യക്തമായി അതേ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു.
എന്താണ് പുതിയ നിയമത്തിന്റെ പരിച്ഛേദന? ആ മൂന്നാം അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഒന്ന് ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്നവനാണ് പരിച്ഛേദനയേറ്റവൻ. പുതിയ നിയമ പരിച്ഛേദന ഇതാണ്, ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുക. ദൈവമക്കളെ, നമ്മുടെ കണ്ണിന്റെ മുൻപിൽ ഇന്ന് പ്രത്യേകിച്ച് ഈ ഒരു ഒന്നൊന്നര വർഷം കൊറോണ വൈറസിന്റെ അതേ പ്രശ്നത്താൽ അനേക പ്രിയപ്പെട്ടവർ പ്രതീക്ഷിക്കാതെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അതെ, ഒരു മനുഷ്യർക്കും അവന്റെ ജഡത്തിൽ ആശ്രയിക്കാൻ വകയില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാം പറയാറുള്ള ഒരു കാര്യമാണ്, നമുക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഈ ലോകത്തിലെ ജീവിതം. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല. നമ്മുടെ ആരോഗ്യമോ നമ്മുടെ സൗന്ദര്യമോ നമ്മുടെ വിദ്യാഭ്യാസമോ ഇതിലൊന്നിലും പ്രശംസിക്കാനിടയില്ല. ഇതിനൊന്നിനും നമുക്കൊന്നുമില്ല. ഹല്ലേലൂയ. അതേ തിരുവചനം പറയുന്നു, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവരോട് എനിക്ക് കരുണ തോന്നി. ഹല്ലേലൂയ. നമുക്കളെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറയാം, നമ്മുടെ ജീവിതത്തിൽ എത്രയോ വലിയൊരു ഭാഗ്യം കിട്ടി. നമ്മുടെ സൃഷ്ടാവ് ആരാന്ന് അറിഞ്ഞ് ആ സൃഷ്ടാവിനെ ഒന്ന് ആരാധിപ്പാൻ കിട്ടിയ ഭാഗ്യം, പ്രൈസ് ദി ലോർഡ്, ഇതൊക്കെ ഭാഗ്യവശാൽ നമുക്ക് കിട്ടിയതാ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറയാം, ദൈവമേ നീ ഉണ്ടാക്കി നിന്റെ വിരലുകളുടെ പണിയാകുന്ന ആകാശത്തെയും നീ ഉണ്ടാക്കിയ നക്ഷത്രങ്ങളെയും കാണുമ്പോൾ നീ മനുഷ്യനെ ഓർക്കേണ്ടതിന് അവൻ എന്തുള്ളു, മർത്യപുത്രനെ വിചാരിപ്പാൻ അവൻ എന്തുള്ളു. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്കൊരു യോഗ്യതയും ഇല്ലായിരുന്നു. അങ്ങനെയുള്ള നമ്മളുടെ ജീവിതം, ഹല്ലേലൂയ, ഇന്ന് രാത്രി പറ കർത്താവേ എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. ഹല്ലേലൂയ. അതെ, തിരുവചനത്തിൽ അവിടെ പറയാണ്, അതെ രണ്ടാമതാ വാക്യത്തിൽ പറയണേ, ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുക. ഹല്ലേലൂയ. ഒരു ഭക്തനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവന് പ്രശംസിപ്പാൻ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, യേശു ക്രിസ്തുവിൽ അവന് പ്രശംസിക്കാം. അവന് ക്രൂശിലാണ് പ്രശംസിക്കാനുള്ളത്. ഹല്ലേലൂയ. നമ്മൾ ഇടയ്ക്കൊക്കെ പാടത്തില്ലേ, സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ. ഹല്ലേലൂയ. നമുക്കൊന്ന് ചിന്തിച്ച് ആ പാട്ടിന്റെ ആഴം, ആ ദൈവമായിരുന്നവൻ തന്റെ ദൈവത്വം ഉപേക്ഷിച്ചു, വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. ഹല്ലേലൂയ. എന്തിനു വേണ്ടി? എന്നെ രക്ഷിക്കാൻ. എന്റെ പാപത്തിന് വേണ്ടി അവൻ ശിക്ഷയേറ്റു. ഹല്ലേലൂയ. ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു ചൊല്ലുന്ന ഒരു വാചകമുണ്ട്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ഹല്ലേലൂയ. അതെ, ദൈവകോപത്തിൽ അവൻ വന്നരികയാണ്. പിതാവ് അവനെ കൈവിട്ടു, ദൈവവുമായുള്ള ബന്ധം അവിടെ വിച്ഛേദിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നെന്ന് സ്നാനജലത്തിൽ നിന്ന് കയറി യേശുവിനെ നോക്കി സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. എന്നാൽ ആ കാൽവറിയുടെ കുലമരത്തിൽ ആ പിതാവിന്റെ മുൻപിൽ പുത്രനായ ക്രിസ്തു നിലവിളിക്കുന്ന ഒരു ശബ്ദമുണ്ട്, എന്നെ കൈവിട്ടതെന്ത്? സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ പിതാവ് പുത്രനുമായുള്ള ബന്ധം അവിടെ വിച്ഛേദിക്കപ്പെട്ടു. അവൻ കൈവിടപ്പെട്ടു. മാനവകുലത്തിന്റെ മുഴുവൻ അകർത്യം അവന്റെ മേൽ ചുമക്കപ്പെട്ടു. അവൻ പിതാവുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തി. അവനിതാ ദൈവത്തിന്റെ സന്നിധിയിൽ കൈവിടപ്പെട്ടുപോയി. ആ ക്രിസ്തു, ഹല്ലേലൂയ, എന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഈ ദൈവകോപത്തിൽ വന്നരിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതെ, ആ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. ദൈവമക്കളെ,
അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു വാചകമുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടവരരുത്. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് അർപ്പണം ചെയ്യാം. പിതാവേ, എന്റെ നിരൂപണത്തിലെ, എന്റെ വായിലെ വാക്കിൽ നിന്ന്, എന്റെ പ്രവർത്തികളിൽ നിന്ന്, ഹല്ലേലൂയാ, അതേ എനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടയാകല്ലേ. ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ മുമ്പിൽ നമുക്ക് നമ്മളെ പൂർണ്ണമായും ഒന്ന് അർപ്പണം ചെയ്യാം. ഹല്ലേലൂയ, അതെ, ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടവട വരരുതേ. ഹല്ലേലൂയ. അടുത്തതായി ആ ഫിലിപ്പിലേഖനം 3:3 വാക്യത്തിൽ പറയുന്ന ഒരു വാചകമുണ്ട്, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക. ഓ, പരിച്ഛേദനയുടെ ഒരു ഭാഗമാണ്. പുതിയ നിയമ പരിച്ഛേദകനായ ഞാനും നിങ്ങളും ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക. പ്രൈസ് ദ ലോർഡ്. ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോഴാണ് നാം ആത്മാവിനാൽ വിവേചിക്കപ്പെടും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതെ, നമ്മൾ യഥാർത്ഥമായി ദൈവത്തോട് കരയണം. കർത്താപ്പച്ച, എന്റെ കുടുംബത്തിൽ, എന്റെ കുലത്തിൽ, എന്റെ സഭയിൽ, എന്റെ കൂട്ടവിശ്വാസികളിൽ ഒരാൾ പോലും ആത്മജ്ഞാനം പ്രാപിക്കാതെ ഇരിക്കരുത്. അതെ, നമുക്ക് ഒരുമിച്ചൊന്ന് കരയാം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സന്തോഷവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. ആ ദൈവത്തെ ആത്മാവിൽ ആരാധിപ്പ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ദൈവമക്കളെ, അതെ, നമ്മുടെ കുഞ്ഞുങ്ങൾ അതെ +2 പാസ്സായില്ലെങ്കിലും കുഴപ്പമില്ല, ഡിഗ്രിക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെങ്കിൽ അവർ ആത്മസ്നാനം പ്രാപിച്ചില്ലെങ്കിൽ എത്രയോ ദുഃഖകരമായ അനുഭവമാണ്. ഇവിടെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, ഹല്ലേലൂയ, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക. പ്രൈസ് ദ ലോർഡ്. ഒരു വ്യക്തിത്വത്തെ പരിശുദ്ധാത്മാവ് അങ്ങോട്ട് വിവേചിക്കാൻ തുടങ്ങിയാൽ അതെ, ആ വ്യക്തിത്വം അതെ ശക്തമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടും. നമുക്കൊരു വചന ഭാഗത്തിലേക്ക് വരാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4:20 അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ യേശു, ഹല്ലേലൂയ, ഈ ലോകത്തിലായിരുന്നപ്പോൾ അതെ സമര സ്ത്രീയുമായി സംസാരിക്കുമ്പോൾ അവൾ പറയുന്ന ഒരു വാചകമുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4:20 വാക്യം, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു, നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരുശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് സ്ത്രീയെ, എന്റെ വാക്കു വിശ്വസിക്ക, നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ ഇവിടെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ മനസ്സിലിരുന്ന കാര്യമാണ് അവൾ പുറത്തോട്ട് വിടുന്നത്. അവൾ പറയാണ്, ഞങ്ങളുടെ പിതാക്കന്മാർ മലയിൽ നമസ്കരിക്കുന്നു. അടുത്ത് പറയാണ്, യഹൂദന്മാർ എരിശിലേമിൽ നമസ്കരിക്കുന്നു. അപ്പോൾ ആത്മാവാകുന്ന ദൈവ യേശുവിന്റെ അടുത്തിൽ പരിശുദ്ധാത്മാവ് അവളെ വിവേചിക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ അകത്തലങ്ങളിൽ ഇരിക്കുന്ന ആ മതം, അല്ലെ, ഞങ്ങളുടെ പിതാക്കന്മാർ, അവളുടെ പാരമ്പര്യം, പ്രൈസ് ദ ലോർഡ്, അത് യഹൂദന്റെ പാരമ്പര്യമൊക്കെ അവൾ പറയുകയാണ്. അതവിടെ ഒരു ക്രാഷായ ഒരു സാഹചര്യം അവൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഇന്നും മതത്തിന്റെ പേരിലാണ് പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. അത് അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും ലോകരാജ്യങ്ങളിലെല്ലാം നമുക്കത് കാണാൻ സാധിക്കും. ആരാധനയുടെ പേരിലുള്ള പ്രശ്നങ്ങൾ, മതത്തിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ, അത് യേശു പരിശുദ്ധാത്മാവിനാൽ അവളെ വിവേചിക്കുമ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്ന് അവൾ വിമുക്തയാകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതെ, നമുക്ക് വായിക്കാം 23-ാമത്തെ വാക്യത്തിലേക്ക്. നമുക്കൊന്ന് വരാം 4:23 ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിൽ
യേശു അവളോട് പറയുന്ന ഒരു മറുപടിയുണ്ട്, ഒന്ന് വായിച്ചാട്ട്. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. മക്കളെ, നിങ്ങൾക്ക് ഈ വചനങ്ങൾ അറിയാമല്ലോ. യേശു പറയുന്ന ഒരു വാചകമാണ്, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെയുള്ള ആരാധന, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പരിച്ഛേദന, പുതിയ നിയമത്തിന്റെ പരിച്ഛേദന എന്ന് പറയുന്നത് ആത്മാവിന്റെ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുക. ഹല്ലേലൂയ. അവിടെ ഇവിടെ പറയാണ്, ദൈവം ആത്മാവാകയാൽ അവനെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. പിശാച് ഭയങ്കര തന്ത്രശാലിയാണ്. അതെ, ദൈവത്തിന്റെ വചനം നമ്മളോട് പറയാണ്, അവൻ ഉപായത്തിലാണ് ജനത്തെ ചതിക്കുന്നത്. ഹൗവയുടെ അടുത്തും അവൻ ഉപായത്തിലാണ് കടന്നു വന്നത്. പ്രൈസ് ദി ലോർഡ്. അതെ, ദൈവത്തിന്റെ വചനം പറയാണ്, ആ പഴയ പാമ്പാകുന്ന സർപ്പത്തെ, സർപ്പങ്ങളെ എന്നാണ് ബഹുവചനം അവിടെ കൊടുത്തിരിക്കുക, അതിനെ നമ്മൾ പിടിച്ചടക്കണം. ഹല്ലേലൂയ. സർപ്പങ്ങളെ പിടിച്ചടക്കണം. ആ വാചകം മേലിൽ പറയണ, അവർ പുതുഭാഷകളിൽ സംസാരിക്കും. അതെ, പിശാചിനെ അവർ പുറത്താക്കും. ഹല്ലേലൂയ. അതെ, സർപ്പങ്ങളെ പിടിച്ചടക്കണം. ഇന്ന് രാത്രി നമുക്ക് പറയാം, അതെ, നമ്മളെ ഉപായത്തിൽ ചതിക്കുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്, അത് സർപ്പമായി വരികയാണ്. അവനെ നമുക്ക് പിടിച്ചടക്കണം. അവന്റെ ലക്ഷ്യം എന്താണ്? പുതിയ ഭാഷ സംസാരിച്ചില്ലേലും കുഴപ്പമില്ല, സ്നാനപ്പെട്ടില്ലേലും കുഴപ്പമില്ല, അത് ദൈവവചനത്തിന്റെ ഉപദേശത്തിന് അയവ് വരുത്തി ഉപായത്തിൽ ജനത്തെ പിടിച്ചുകൊണ്ടു പോകുന്ന ആ ദുരാത്മ ശക്തിയാകുന്ന സർപ്പങ്ങളെ, ഞാനും നിങ്ങളും, അതെ, പുതിയ നിയമ സഭയാകുന്ന എന്നോടും നിങ്ങളോടും ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയാണ്, അതിനെ പിടിച്ചടക്കണം. ഇന്ന് രാത്രി നമുക്ക് പറയാം, കർത്താപ്പച്ച, ഞങ്ങളെ പൂർണ്ണമായും നിന്റെ ആത്മാവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ അർപ്പണം ചെയ്യുന്നു. അതെ, ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, എന്നിലും നിങ്ങളിലും പകർന്നിരിക്കുന്ന ആത്മാവ് പുത്രത്വത്തിന്റെ ആത്മാവാ, ദാസ്യത്വത്തിന്റെ ആത്മാവല്ല. ഓ അശുദ്ധാത്മ ശക്തികളോട് വെല്ലുവിളിച്ച് പറയണു, നീ എന്റെ കോമ്പൗണ്ടിൽ വരരുത്, എന്റെ തലമുറയെ തുടരുത്. അതിനുള്ള അധികാരം ദൈവം നമുക്ക് തന്നു. തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, അബ്ബ പിതാവേ എന്ന് വിളിക്കാനുള്ള സ്വപുത്രന്റെ ആത്മാവിനെ നമ്മളിൽ പകർന്ന് ആത്മാവിൽ അവരെ ആരാധിക്കുവാൻ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുക. ഇന്ന് രാത്രി നമുക്ക് പറയാം, യേശു അപ്പച്ച, ഞങ്ങളെയും ഞങ്ങളുടെ സഭയാം കുടുംബത്തെയും ഞങ്ങളുടെ തലമുറകൾ ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള, അതെ, ഞങ്ങളുടെ തലമുറകൾ, അതെ, ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചേ മതിയാകൂ. ദൈവിക കൃപാവരങ്ങൾ നമ്മുടെ തലമുറയിൽ നിന്ന് ജ്വലിക്കണം. അതേ, ഫിലിപ്പോസിന്റെ വീട്ടിൽ പ്രവചിക്കുന്ന കന്യകമാരായ പുത്രിമാരുണ്ടായിരുന്നു. എന്റെ സഹോദരങ്ങളെ, നമുക്ക് അപ്പന്റെ സന്നിധിയിൽ ഒന്ന് വീഴാം, നമുക്കൊന്ന് വിളിച്ചു പറയാം, എന്റെ തലമുറ ആവശ്യമുള്ള അഭിഷേകമുള്ള ഏലിയാവിന്റെ ഇരട്ടി ശക്തിയോട് പുത്തൻ തലമുറയിൽ ഏലിശേഴുന്നേറ്റതുപോലെ ഈ തലമുറയ്ക്ക് ആവശ്യമുള്ള ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയുമായി എന്റെ തലമുറ എഴുന്നേറ്റ് വരും. വിശ്വാസത്താൽ അതൊന്ന് വിളിച്ചു പറ.
ഹല്ലേലൂയ. വിശ്വാസമുള്ളവർക്ക് മാത്രമേ ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അതെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ, അതെ, ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്താൽ ചിലത് പിടിച്ചടക്കാൻ കഴിയത്തുള്ളൂ. തിരുവചനം എന്താ പറഞ്ഞേ? വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി. അങ്ങനെയാണെങ്കിൽ നമ്മൾ പാർക്കുന്ന പട്ടണങ്ങളിൽ വ്യാപരിക്കുന്ന അശുദ്ധാത്മാവിനോട് പറയാം, ഇവിടെ ചലിക്കരുത്. ക്ഷതയുടെ ആത്മാവേ ഞങ്ങളുടെ തലമുറയെ തുടരുത്. ഞാനിപ്പോഴും ഓർക്കുന്നു, കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഇളയ മോന് അവന് എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, അമ്മേ, അമ്മ ഞങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ഞാൻ പറഞ്ഞു, മോനെ പ്രാർത്ഥിക്കുന്നു, ഞാനൊരു കാര്യം പറഞ്ഞുതരാം എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടിയെന്ന്. എന്നിട്ട് അവന് എനിക്കൊരു ഉദാഹരണം പറഞ്ഞു തരുവ. ഒരു വിഷമുള്ള പാമ്പുള്ളിടത്തൂടെ അമ്മയുടെ മോൻ നടന്നു പോകുമ്പോ, എന്റെ ദൈവമേ എന്റെ കുഞ്ഞിനെ പാമ്പ് കടിക്കല്ലേ എന്നല്ല അമ്മ പ്രാർത്ഥിക്കണ്ടേ. ഞാൻ ചോദിച്ചു, പിന്നെ എന്തുവാ? എന്റെ ദൈവമേ എന്റെ കൊച്ചിനെ പാമ്പ് കടിക്കല്ലേ, എന്റെ കുഞ്ഞാ പാമ്പിനെ തല്ലിക്കൊല്ലണം. അങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്നാന്നറിയാമോ? പിശാചിന്റെ പിടിയിൽ എന്റെ തലമുറ പോകല്ലെന്ന് മാത്രമല്ല, ആ സർപ്പത്തെ പിടിച്ചടക്കുന്ന അഭിഷേകമുള്ള തലമുറ. അതെ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ തലമുറയിൽ എഴുന്നേറ്റി വരുവാൻ ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, തിരുവചനത്തിൽ നമുക്ക് ഓടി വരാം. അതെ, നാലാം യോഹന്നാനന്റെ സുവിശേഷം നാലാം അധ്യായം അതിന്റെ 39-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. അതും കൂടെ വായിച്ച് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. യോഹന്നാനന്റെ സുവിശേഷം 4:39-ാമത്തെ വാക്യം. ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്കുനിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. ആമേൻ. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി, പരിശുദ്ധാത്മാവ് ഒരാളെ വിവേചിച്ച് ആത്മാവിന് വിധേയപ്പെട്ട് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയ പിന്നെ നമ്മൾ എന്തോ ചെയ്യും? നമ്മൾ അനുഭവ സാക്ഷ്യം പറഞ്ഞ പട്ടണങ്ങളിലേക്ക് പോകും. പ്രൈസ് ദി ലോർഡ്. പട്ടണത്തിലുള്ള പലരും യേശുവിനെ വിശ്വസിക്കുവാൻ ഇടയായിത്തീരും. ദൈവമക്കളെ, നിങ്ങളൊന്ന് ഏറ്റെടുത്തേ, നമുക്ക് സുവിശേഷം ഘോഷിക്കാം. ഹല്ലേലൂയ. അതെ, എനിക്ക് തോന്നുന്ന ഒരു 10-32 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ കർത്താവിന്റെ വേലയൊക്കെ ചെയ്ത് വൈകുന്നേരം വീട്ടിൽ വന്ന് സുവിശേഷ പ്രവർത്തനമൊക്കെ കഴിഞ്ഞ് എന്റെ കിടക്കയിൽ കിടക്കുമ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് ഒരു ചോദ്യം ചോദിച്ചു. മോളെ, നിന്റെ 2 വയസ്സുള്ള കുഞ്ഞിന് ഭയങ്കര പനിയായിട്ട് ശ്വാസം മുട്ടിയിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ നീ ആ കുഞ്ഞിനെ കിടത്തിയിട്ട് നീ വീടെല്ലാം ക്ലീൻ ചെയ്യാനും കുക്ക് ചെയ്യാനും തുണി അലക്കാനും ഒക്കെ പോകുമോ? ഞാൻ പറഞ്ഞില്ല. കാരണം എന്റെ കൊച്ചിന്റെ പ്രാണൻ, ജീവൻ നഷ്ടപ്പെടുക, അതിന്റെ ശ്വാസം വിടുവാൻ കഴിയാതെ കഫം വന്നടിഞ്ഞ് അതിന് മിണ്ടാമേലാതായ ഞാനും ആ കുഞ്ഞിനെ എടുത്തോണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടും. കാരണം അവിടെ മരണം സംഭവിക്കാതിരിക്കാൻ പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ചു, മോളെ, നീ ഒരു കുഞ്ഞിന്റെ ജീവന് വേണ്ടി നീ ഓടുക, എന്നാൽ ഒരു വ്യക്തിയുടെ നിത്യജീവൻ നഷ്ടമാകുമ്പോൾ, അവൻ നിത്യ നരകത്തിലേക്ക് പോകുമ്പോൾ നീ ഇങ്ങനെ വീടെല്ലാം തൂത്ത്, അതെ സഹോദരങ്ങളെ, വീട് ക്ലീൻ ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അതൊക്കെ നല്ല കാര്യമാ. സ്ത്രീകൾ വീട്ടുകാര്യം നോക്കാൻ പ്രാപ്തരായിരിക്കണം. എന്നാൽ അതെ, എന്റെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഓടുന്നത് പോലെ ഈ സത്യവചനം, നിത്യജീവന്റെ മൊഴികൾ, അത് വിളിച്ചു പറയുവാൻ സാഹചര്യം അനുകൂലമായിട്ടൊന്നും നടക്കത്തില്ല. സഹോദരങ്ങളെ, കാറ്റിനെ നോക്കുന്നവൻ വിതയ്ക്കുന്നില്ല. എല്ലാം അനുകൂലമായിട്ട് നടക്കത്തില്ല. നമുക്ക് പ്രതികൂല സാഹചര്യങ്ങളിലും സുവിശേഷ ഘോഷണത്തിൽ നമ്മൾ പോരാടണം. എന്റെ ജീവിത അനുഭവത്തിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ആയിരങ്ങളോട് വ്യക്തിപരമായി സുവിശേഷം പറയുവാൻ. എന്റെ വിവാഹം ആലോചിച്ച സമയത്ത് എന്റെ ഹസ്ബൻഡ് എന്നെ കാണാൻ വന്നപ്പോ എന്നോട് ഇങ്ങനെയാ പറഞ്ഞ്, എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടിരിക്കുക, എനിക്ക് ഈ ബൈബിൾ അല്ലാതെ ഒരു വാടക വീട് പോലും എനിക്കില്ല. അതെ, സുവിശേഷ വേല ചെയ്യുവാൻ ഞാൻ മലബാറില്ല. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്കതൊന്നും ഒരു വിഷയമല്ല,
പക്ഷേ എനിക്ക് സുവിശേഷ വേല ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം എന്റെ ആയുസ്സിൽ എനിക്ക് വേണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ 37 വർഷം കഴിഞ്ഞു കർത്താവിന്റെ വേല ചെയ്യുവാൻ അതേ ദൈവം എന്റെ ആയുസ്സിൽ എനിക്ക് ഭാഗ്യം തന്നു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, അതേ അച്ചമര സ്ത്രീയേക്കാൾ എത്രയോ വിശേഷതയുള്ള എത്രയോ മാന്യ സ്ത്രീകൾ, എത്രയോ മാന്യരായ വ്യക്തിത്വങ്ങൾ ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന തലമുറ, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നവർ, സുവിശേഷം ഘോഷിക്കുന്നവർ, ജഡത്തിൽ പ്രശംസിക്കാത്തവർ, യേശുക്രിസ്തുവിൽ പ്രശംസിക്കുന്ന നാമല്ലോ പരിശോധനക്കാർ. ഈ രാത്രി നമുക്ക് വചനത്തിന്റെ മുമ്പിൽ നേൽപ്പിച്ചു കൊടുക്കാൻ, കർത്താപ്പച്ച നിന്റെ വചനത്തിന്റെ മുമ്പിൽ എന്നെ പൂർണ്ണമായി ഞാൻ അർപ്പണം ചെയ്യുന്നു. യഥാർത്ഥ പരിച്ഛേദനക്കാരായി എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ എന്റെ അപ്പനെ ആത്മാവിൽ ദൈവം ആത്മാവാകുന്നു, അവനെ ആത്മാവിൽ ആരാധിപ്പാണ. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി ആത്മനിറവോട് ദൈവത്തെ ആരാധിച്ച് അതേ ദൈവത്തിന്റെ വേലയിൽ സുവിശേഷ ഘോഷണത്തിൽ പോരാടുവാൻ ഇന്ന് രാത്രി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ഹൃദയം ഒന്ന് പകരാൻ കർത്താവിന്റെ വചനത്തിന് മുമ്പിൽ. അതേ യേശു കാൽവറിയുടെ കുലമരത്തിൽ കിടന്ന് പിതാവുമായുള്ള ബന്ധം അവന് നഷ്ടപ്പെട്ട് ദൈവകോപം തീരവൻ വന്തെറിയുന്നു. എന്നായും നിങ്ങളെയും സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി അവൻ വന്തെറിയുകയാണ്. ഈ രാത്രിയിലെ കാൽവറിയുടെ കുലമരത്തിൽ ഒരു വിളിയുണ്ട്, സകല ഭൂവാസികളുമായുള്ളവരെ എങ്ങനേക്ക് നോക്കി രക്ഷ പ്രാപിപ്പീൻ. ഈ സത്യവചനത്തെ വിളിച്ചു പറയുവാൻ നമ്മളെയും നമ്മുടെ തലമുറകളെയും ദൈവം ഉപയോഗിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരുക്കിയ അവസരത്തിന് ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങൾ മലബാറിൽ ചെങ്കൽച്ചൂളയിലും അതേ മാത്രമല്ല യു പിയിലും ഒക്കെ കർത്താവിന്റെ വേളയിൽ അതിശക്തിയോടെ ഈ പ്രതികൂല സാഹചര്യങ്ങളില് അനേക വിശ്വാസികൾ അതേ വളരെ ബുദ്ധിമുട്ടിൽ കാര്യങ്ങൾ കൊണ്ടുപോയപ്പോൾ അവരെയൊക്കെ ആത്മാവിൽ അതേ ദൈവവചനത്തിൽ ഉറപ്പിച്ച് ആത്മാവിന്റെ ശുശ്രൂഷയിൽ നിലനിർത്തേണ്ടതിന് ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഒന്ന് വിരമിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ദാസിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആത്മാവിൽ എഴുതിയ വചനം ആത്മാവിൽ ശുശ്രൂഷിപ്പാൻ കർത്താവ് ദാസിയെ കർത്താവ് സഹായിച്ചതിനായി നന്ദി പറയുന്നു. കർത്താവ് ദാസി ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള എല്ലാ നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം കർത്താവ് സഹായിക്കട്ടെ. ഞാൻ തുടർന്നും പ്രാർത്ഥിക്കുന്നതായിരിക്കും. താങ്ക് യു ജാനസ് സിസ്റ്റർ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.